புதியாயிலே. ஒரு கிராமத்தில் ஒரு தனுமாசத்தின் குளிரும் ராவில் ராபார்த்திருந்தோ ரஜபாலகர் தேவநாதம் கேட்டு ஆமோதரா. யகூதியாயிலே ஒரு கிராமத்தில் ஒரு தனுமாசத்தின் குளிருந்தாவி ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആ ദൈവത്തിന് പിറക്കുവാനായിട്ട് ഭൂമിയിൽ ഒരു സ്ഥലം പോലും, ഒരു ഭവനങ്ങളുടെ വാതിലുകൾ പോലും ആ ദൈവത്തിനായിട്ട് തുറന്നില്ല. ഒത്തിരിയധികം സമ്പന്നരുടെയും അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെയും എല്ലാം വസിക്കുന്ന സ്ഥലം അബദ്ധത്തിൽ. അവിടെ എങ്ങും പണക്കാരനോ പാവപ്പെട്ടവനോ ആ ദൈവത്തിന് ഒരു കിരീടം പോലും കൊടുത്തില്ല. എല്ലാവരും അവരുടെ വാതിലുകൾ അടച്ചിട്ടുണ്ട്. ആ മാതാപിതാക്കന്മാരെ നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഭൂമിയിലെ രണ്ടു പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ജനിക്കുവാൻ പോകുന്ന ശിശു സാക്ഷാൽ ദൈവമാണ്, അത്യുന്നതന്റെ പുത്രനാണ്, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നവനാണ്. പക്ഷെ ആ മാതാപിതാക്കന്മാർ ഒരാളോട് പോലും ആ സത്യം പറഞ്ഞില്ല. മുട്ടിയ വാതിലുകള് അവരുടെ മുമ്പിൽ വലിച്ചടച്ചപ്പോൾ അവർ പറഞ്ഞില്ല, സഹോദര ഇത് ദൈവപുത്രനാണ് ജനിക്കുവാൻ പോകുന്നത്, ഒരിക്കലെങ്കിലും സ്ഥലം തരണം. പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ ജീവിച്ച മാതാപിതാക്കന്മാർ അവസാനം അവർ അവരിൽ തിരി സ്ഥലം കണ്ടെത്തി. ഒരു കാലിത്തൊഴുത്ത് വലിയ ദുർഗന്ധ പുലർത്തണം, ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെയും അസഹനീയമായ രുചഗന്ധം, കൊതുകുകളും ഈച്ചകളുമുള്ള സ്ഥലം, ഏറ്റവും മോശമായ കാഴ്ചകളാണ് അവിടെ കാണുവാനുള്ളത്. പക്ഷേ ചരിത്രം നീതിമാൻ എന്ന് വിളിക്കുന്ന ജോസഫ് അവിടെ ഇത്തിരി സ്ഥലം വളരെ എളിമയോടുകൂടി ഒരുങ്ങുകയാണ്. അവനൊരുക്കിയ സ്ഥലത്ത് പരിശുദ്ധ അമ്മ ആ ദിവ്യ ശിശുവിന് ജന്മം കൊടുക്കുകയാണ്. ഇന്ന് ആ ദിവ്യപുത്രന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ബദ്രഗേമിലെ ആ നാട്ടുകാരെ പോലെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെയും ഹൃദയങ്ങളെന്ന് മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഒത്തിരിയധികം കാര്യങ്ങൾ പരിശോധിക്കുവാനും ഒത്തിരിയധികം വിചിന്തനങ്ങൾ നടത്തുവാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരേ ഒരു പോയിന്റ് മാത്രം എടുക്കാം, ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ ആരും സമ്മതിച്ചില്ല, ഒത്തിരി പോലും സ്ഥലം അവർ അനുവദിച്ചില്ല. എല്ലാവരും അവരുടെ വാതിലുകൾ അടച്ചു. ഞാൻ എന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ ആർക്കെങ്കിലും എതിരായിട്ട് അടച്ചിട്ടുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരില് എന്റെ കുടുംബത്തിൽ തന്നെ ഉള്ളവർക്ക്
എൻ്റെ ജീവിത പങ്കാളിക്കെതിരെ, എൻ്റെ മക്കൾക്കെതിരെ, എൻ്റെ മാതാപിതാക്കൾക്കെതിരെ, അല്ലെങ്കിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും എതിരെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ ആരെയെങ്കിലും നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. ദൈവപുത്രന് ഇടം കൊടുക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ സഹോദരങ്ങൾക്കും ഹൃദയത്തിന് ഇടം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊക്കെ അഭിമാനത്തോടുകൂടി പറയാം, ക്രൈസ്തവനാണ്, ക്രിസ്തുവിനാണ് ഞാൻ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്. പക്ഷെ കാണപ്പെടാത്ത ക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ എല്ലാവർക്കും സാധിക്കും. കാണപ്പെടുന്ന സഹോദരൻ, നമ്മളെ ദൈവം നിയോഗിച്ച കുടുംബത്തിൽ, നമ്മളെ ദൈവം നിയോഗിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ, നമ്മുടെ സഹപ്രവർത്തകർക്ക് നമ്മൾ ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ഇടം കൊടുക്കുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള വലിയ ഒരു ചൈതന്യം, വലിയ ഒരു പുതുജീവൻ നമ്മളിൽ ഓരോരുത്തരിലും നമ്മുടെ കുടുംബങ്ങളിലും തിരുസമയം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുകർമ്മങ്ങൾ നമുക്ക് തുടരാം. തിരുക്കൂട്ടിലെ ഉമീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.